ചേന്നമംഗലൂർ അൽ മദ്രസുൽത്തുൽ ഇസ്ലാമിയയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല പ്രവർത്തകൻ കെ വി ഖാദർകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമൂഹ നോമ്പുതുറയും ഒരുക്കിയിരുന്നു. മൂന്ന് പതിറ്റാണ്ടോളമായി നോർത്ത് ചേന്നമംഗലൂരിൽ പ്രവർത്തിക്കുന്ന അൽ മദ്രസുൽത്തുൽ ഇസ്ലാമിയയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മദ്രസ പഠനത്തോടൊപ്പം പ്രദേശത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സൗകര്യപ്രദമാവുന്ന രീതിയിൽ ആധുനിക സൗകര്യങ്ങളോടെ ചേന്നമംഗലൂർ ഇസ്ലാഹിയ അസോസിയേഷനാണ് നവീന കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. ജനപ്രതിനിധികളും പൗരപ്രമുഖരും ഉൾപ്പെടെ ജാതിമതഭേദമന്യേ നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമൂഹ നോമ്പുതുറയും ഒരുക്കിയിരുന്നു. ഇസ്ലാഹിയ സ്ഥാപനങ്ങളുടെ നിർമ്മിതികളിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച ആദ്യകാല പ്രവർത്തകൻ കെ വി ഖാദർകുട്ടി പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് കെ സുബൈർ അധ്യക്ഷത വഹിച്ചു. സാലിക്കൊടപ്പന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി എം സി സുബ്ഹാൻ ബാബു റംസാൻ സന്ദേശം കൈമാറി. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസയുടെ പ്രഥമ അധ്യാപകൻ യൂനുസ് നീലഞ്ചേരി, ഐ ഐ ടി റാങ്ക് ജേതാവ് വി കെ മുർഷിദ്, മദ്രസ പ്രധാന അധ്യാപിക ഹഫ്സ കുന്നത്ത്, കെട്ടിട നിർമ്മാണത്തിന് മേൽനോട്ടം നിർവഹിച്ച സക്കീർ അരിമ്പ്ര എന്നിവരെ ആദരിച്ചു. മുക്കം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, വഹീദ് കൊടപ്പന, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.